ഈ പറക്കും തലുക എന്ന മലയാള ചിത്രത്തിലൂടെ പ്രേക്ഷകരുടെ മനം കവർന്ന നടിയാണ് നിത്യദാസ് ആദ്യ ചിത്രം തന്നെ സൂപ്പർ ഹിറ്റായിരുന്നു മലയാളത്തിന് പുറമെ തമിഴിലും തെലുങ്കിലും നിത്യ അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിൽ വിവാഹത്തോടെ നിത്യദാസ് കുടുംബജീവിതത്തിലേക്ക് ഒതുങ്ങുകയായിരുന്നു വിവാഹ ശേഷം ചില ടെലിവിഷൻ പരിപാടികളിൽ മാത്രമായിരുന്നു നിത്യ പ്രത്യക്ഷപ്പെട്ടത് പഞ്ചാബിയായ അരവിന്ദ് സിംഗ് ജംവാളാണ് നിത്യയുടെ ഭർത്താവ് പ്രണയവിവാഹമായിരുന്നു ഇവരുടേത് ഇന്ത്യൻ എയർലൈൻസിന്റെ ക്യാബിൻ ക്രൂ ആയിരുന്ന അരവിന്ദും നിത്യയും കോഴിക്കോട് നിന്ന് ചെന്നൈയിലേക്കുള്ള വിമാനയാത്രയ്ക്കിടെയാണ് കണ്ടുമുട്ടുന്നതും പ്രണയത്തിലാവുന്നതും രണ്ട് മക്കളാണ് ഇവർക്കുള്ളത് മൂത്ത മകൾ നെയ്നാ ജംവാൾ നിത്യയ്ക്കൊപ്പമുള്ള വീഡിയോകളിലൂടെ ശ്രദ്ധ നേടിയിട്ടുണ്ട് അതേസമയം പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സിനിമയിലേക്ക് തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് നിത്യ അനിൽ കുമ്പഴ സംവിധാനം ചെയ്യുന്ന സൈക്കോ ഹൊറർ ചിത്രമായ പള്ളിമണിയിൽ നായികയായാണ് നിത്യ തിരിച്ചുവരുന്നത് ശ്വേതാ മേനോൻ കൈലാഷ് തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് നേരത്തെ ഒരു തമിഴ് സീരിയലിലൂടെ നിത്യ അഭിനയത്തിലേക്ക് തിരിച്ചുവരവ് നടത്തിയിരുന്നു അതേസമയം നിത്യയുടെ ഒരു അഭിമുഖവും ഇപ്പോൾ ശ്രദ്ധ നേടിയിരിക്കുകയാണ് വിവാഹശേഷം ജമ്മുവിലെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയപ്പോൾ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചാണ് നടി സംസാരിക്കുന്നത് സ്വാസിക അവതാരകയായ റെഡ് കാർപ്പറ്റ് എന്ന പരിപാടിയിലാണ് നിത്യ ഇക്കാര്യങ്ങൾ സംസാരിച്ചത് ഭർത്താവിന്റെ വീട്ടിലെ ഒരു ചടങ്ങിനിടെ ഗോമൂത്രം കുടിക്കേണ്ടി വന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് വിവാഹം കഴിഞ്ഞ് നേരെ പോയത് കാശ്മീരിലേക്കാണ് അവിടെയുള്ള ആചാരങ്ങളും ഭക്ഷണങ്ങളും ഒക്കെയായി പൊരുത്തപ്പെടാൻ കുറച്ച് സമയമെടുത്തു അവരുടെ ഭക്ഷണ രീതികൾ തനിക്ക് തീരെ പറ്റില്ലായിരുന്നു പിന്നീട് അവർക്ക് കേരള രീതിയിലുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കി നൽകി അത് കഴിക്കാൻ ശീലിപ്പിച്ചു തുടങ്ങി സംസ്ലും സംസ്കാരത്തിലും ഒക്കെ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം സമയമെടുത്താണ് പഠിച്ചത് വീട്ടിൽ മക്കളുമായി മലയാളത്തിലാണ് സംസാരിക്കുന്നത് ഭർത്താവുമായി ഹിന്ദിയിലോ ഇംഗ്ലീഷ് ോ സംസാരിക്കും ഭർത്താവിന് കുറച്ചൊക്കെ മലയാളം അറിയാം അത് പഠിപ്പിക്കേണ്ടിയിരുന്നില്ല എന്ന് ഇപ്പോൾ തോന്നുന്നു പറയുന്നത് മനസ്സിലാവും എന്ന് നിത്യ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഭർത്താവിന്റെ വീട്ടിലുണ്ടായ ചടങ്ങിൽ ഗോമൂത്രം അറിയാതെ കുടിക്കേണ്ടി വന്നതിനെ കുറിച്ചും നിത്യ പറയുന്നു അനിയന്റെ കല്യാണത്തിന് ഒരു സംഭവം ഉണ്ടായി ചടങ്ങുകൾക്കിടയിൽ തീർത്ഥം പോലെ കയ്യിൽ എന്തോ തന്നു തീർത്ഥമാണെന്ന് കരുതി ഞാൻ കുറച്ചു കുടിച്ച് ബാക്കി തലയിലൂടെ ഒഴിഞ്ഞു അപ്പോൾ മകൾ പറയുന്നുണ്ടായിരുന്നു അമ്മേ ഇതിന് എന്തോ ഉപ്പുരസമുണ്ട് എന്ന് ഹേ നിനക്ക് തോന്നിയതായിരിക്കും എന്ന് ഞാനും പറഞ്ഞു പിന്നീട് ഇവർ പച്ച നിറത്തിലുള്ളൊരു സാധനം തന്നു അത് എല്ലാവരും മുഖത്ത് തേയ്ക്കുന്നുണ്ട് ഞങ്ങളും തേച്ചു പിന്നീടാണ് അറിഞ്ഞത് ആദ്യം തന്നത് ഗോമൂത്രവും പിന്നീട് തന്നത് ചാണകവുമാണെന്ന് ചാണകത്തിന് മണമൊന്നും ഉണ്ടായിരുന്നില്ല എന്തെങ്കിലും ചേർത്തു കാണും അതിനുശേഷം ഇത്തരം ചടങ്ങുകളിൽ നിന്നെല്ലാം ഞാൻ മാറി നിൽക്കാറാണ് പതിവ് എന്നാണ് നിത്യ പറഞ്ഞത്